നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കേരള ബാങ്കിന്റെ ഐ ടി ഇന്റഗ്രേഷൻ നടപടികൾ മെയ് 18 പൂർത്തിയാകുമെന്ന് സഹകരണ മന്ത്രി വി എൻ വാസവൻ. സഹായഹസ്തം സൗര ജ്യോതി വായ്പാ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയത്ത്. കാഞ്ഞിരപ്പള്ളിയിൽ സ്നേഹവീടുകളുടെ താക്കോൽ കൈമാറി. താക്കോൽ നൽകിയത് അഗതിരഹിത കേരളം പദ്ധതിയിൽ പണിത 6 വീടുകളുടെയും കുടുംബശ്രീ നിർമ്മിച്ചു നൽകിയ 4 വീടുകളുടെയും. കർണാടകയിലെ കോൺഗ്രസിന്റെ വിജയം. കോട്ടയത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. കേരള ബാങ്കിന്റെ ഐ ടി ഇന്റഗ്രേഷൻ മെയ് 18 പൂർത്തിയാകുമെന്ന് സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. സഹായഹസ്തം സൗരജ്യോതി വായ്പാ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ 300-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ പ്രാഥമിക വായ്പാ സഹകരണ സംഘങ്ങൾ വഴി നടപ്പാക്കുന്ന സഹായഹസ്തം സൗരജ്യോതി വായ്പാ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഭിന്നശേഷി സഹകരണ സംഘത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനവും കുറിച്ചി ശങ്കരപുരം SNDP ഹാളിൽ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു. കേരള ബാങ്കിന്റെ ഐ ടി ഇന്റഗ്രേഷൻ നടപടികൾ മെയ് 18 പൂർത്തിയാകുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. സർക്കാരിന്റെ 2 വാർഷികത്തിന്റെ ഭാഗമായി സഹകരണ മേഖലയിൽ 25 പുതിയ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ഇതിനോടകം 18 ഉദ്ഘാടനം ചെയ്തു. മെയ് 20 25 പദ്ധതികളും നടപ്പാക്കുമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. 2 പിണറായി സർക്കാരിന്റെ 3 കർമ്മ പരിപാടിയുടെ ഭാഗമായി സഹകരണ മേഖല 25 പദ്ധതികളാണ് സമാരംഭിക്കുന്നത്. 18 പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാവിലെ ചെങ്ങളം സഹകരണ ബാങ്കിൽ തന്നെ 2 പ്രധാനപ്പെട്ട പദ്ധതി ഉദ്ഘാടനം ചെയ്താണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത്. ഇവിടെ ഇപ്പോൾ 3 സംസ്ഥാനതല പരിപാടിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സഹായഹസ്തം വായ്പാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് മന്ത്രി ചടങ്ങിൽ വായ്പ വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA അധ്യക്ഷത വഹിച്ചു. സൗരജ്യോതി പദ്ധതി വായ്പാ വിതരണം സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി നിർവഹിച്ചു. ഭിന്നശേഷി സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം സഹകരണ സംഘം രജിസ്ട്രാറും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടറുമായ TV സുഭാഷ് നിർവഹിച്ചു. പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമിച്ചൻ ജോസഫ്, കുറിച്ചി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത സുശീലൻ, കുറിച്ചി ഗ്രാമപഞ്ചായത്ത് അംഗം KR ഷാജി, സംസ്ഥാന സഹകരണ യൂണിയൻ ഡയറക്ടർ KM രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ ആദ്യമായി മസ്തിഷ്ക മരണാനന്തര കരൾ മാറ്റിവെയ്ക്കൽ ശസ്ത്രക്രിയ കോട്ടയം മെഡിക്കൽ കോളേജിൽ വിജയം. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തി മുഴുവൻ ടീമിനെയും അഭിനന്ദിച്ചു. ഒപ്പം കരൾ മാറ്റിവെയ്ക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ വയനാട് സ്വദേശി സുജാതയെ മന്ത്രി നേരിൽ കണ്ട് സന്തോഷം പങ്കുവച്ചു. കോട്ടയം താഴ്ത്തങ്ങാടി സ്വദേശി കൈലാസ്നാഥിന്റെ കരളാണ് മസ്തിഷ്ക മരണത്തെ തുടർന്ന് ദാനം നൽകിയത്. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ രജത ജൂബിലി ആഘോഷവും സ്നേഹവീടുകളുടെ താക്കോൽ ദാനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു വീടുകളുടെ താക്കോൽ കൈമാറി. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ രജത ജൂബിലി ആഘോഷവും കുടുംബശ്രീ അംഗങ്ങൾ നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടുകളുടെ താക്കോൽ ദാനവും നടന്നു. അഗതിരഹിത കേരള പദ്ധതി ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ 6 വീടുകളുടെയും പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളുടെ ധനസഹായത്താൽ നിർമ്മിച്ചു നൽകുന്ന 4 സ്നേഹവീടുകളുടെയും താക്കോൽ ദാനമാണ് നടന്നത്. കാഞ്ഞിരപ്പള്ളി KMA ഹാളിൽ നടന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ അധ്യക്ഷനായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു സ്നേഹവീടുകളുടെ താക്കോൽ ദാനവും നിർവഹിച്ചു. ഇപ്പോൾ കുടുംബശ്രീ നമ്മുടെ സംസ്ഥാനത്ത് ഏതൊരു വികസന ക്ഷേമ പ്രവർത്തനമാണെങ്കിൽ പോലും അതിനകത്ത് കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു വികസന പ്രവർത്തനത്തിനും സാധ്യമല്ലാത്ത തരത്തിൽ കുടുംബശ്രീയുടെ പ്രവർത്തനം വലിയ രീതിയിൽ വളർന്നു വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെ, എന്ത് ഉദ്ദേശത്തിലാണ് കുടുംബശ്രീ എന്ന പ്രസ്ഥാനം നിലവിൽ വന്നത്? നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ദാരിദ്ര്യ ദൂരീകരണവും
സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മുടെ കുടുംബശ്രീ എന്ന പ്രസ്ഥാനം. ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ജെസ്സി ഷാജൻ, റോസമ്മ തോമസ്, വി എൻ രാജേഷ്, ബിയർ അൻഷാദ്, ശ്യാമള ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കർണാടകയിലെ കോൺഗ്രസിന്റെ വിജയത്തിൽ കോട്ടയം ഡി സി സിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തിരുനക്കരയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് നേതൃത്വം നൽകി. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയം നേടിയ പശ്ചാത്തലത്തിൽ കോട്ടയത്തും കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം അലതല്ലി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഗാന്ധി സ്ക്വയറിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഡി സി സി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ജില്ലാ അധ്യക്ഷൻ നാട്ടകം സുരേഷ് നേതൃത്വം നൽകി. വാദ്യമേളങ്ങളും ആഹ്ലാദ പ്രകടനത്തെ കൊഴുപ്പിച്ചു. തിരുനക്കര ഗാന്ധി സ്ക്വയറിൽ പ്രകടനം എത്തിയപ്പോൾ പ്രവർത്തകർ പരസ്പരം ചായങ്ങൾ വാരിയെറിഞ്ഞും ദേഹത്ത് ചാർത്തിയും ആഹ്ലാദം പങ്കിട്ടു. ലഡുവിതരണവും നടന്നു. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തോടടുക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്ത കർണാടകയിലെ എല്ലാ വോട്ടർമാരെയും അഭിനന്ദിക്കുന്നതായി ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു. ഡി സി സി സെക്രട്ടറി എം പി സന്തോഷ് കുമാർ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബെറ്റി ടോജോ, വി കെ അനിൽകുമാർ, എം ജെ പ്രസാദ്, സക്കീർ ചങ്ങമ്പള്ളി, അനീഷ തങ്കപ്പൻ, ലിബിൻ കെ ഐസക്, ടോണി തോമസ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പ്രചരണാർത്ഥം കോട്ടയം ജില്ലയിൽ കലാജാഥ സംഘടിപ്പിച്ചു. സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായി കോട്ടയം നാഗമ്പടം മൈതാനത്ത് മെയ് 16 മുതൽ 22 വരെ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പ്രചരണാർത്ഥം കലാജാഥ സംഘടിപ്പിച്ചു. പൊൻകുന്നം രാജേന്ദ്ര മൈതാനിയിൽ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സാധാരണക്കാരന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഉതകുന്ന തരത്തിലുള്ള മേളയാണ് കോട്ടയത്ത് നടക്കാൻ പോകുന്നതെന്നും നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ നേർക്കാഴ്ചയായി വരും നാളുകളിൽ മേള മാറുമെന്നും ഫ്ളാഗ് ഓഫ് നിർവഹിച്ചുകൊണ്ട് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോട്ടയം ജില്ലയിലെ ഭാഗമായി ഈ വരുന്ന 16-ാം തീയതി മുതൽ 22-ാം തീയതി വരെ വളരെ വിപുലമായ ഒരു പ്രദർശന വിപണന മേള കോട്ടയത്ത് സംഘടിപ്പിക്കുകയാണ്. ഈ വരുന്ന 16-ാം തീയതി മുതൽ 22-ാം തീയതി വരെ ഇതിന്റെ ഭാഗമായി ഈ ഇതിന്റെ പ്രചരണാർത്ഥം നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ഇവിടെ ഈ ഇതുപോലെ ഒരു മേള, ഇതിന്റെ ഒരു സാംസ്കാരിക പരിപാടി ഇതിന്റെ ഭാഗമായി പി ആർ ഡിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ ശ്രീകുമാർ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സുമേഷ് ആൻഡ്രൂസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലത സന്തോഷ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൊച്ചിൻ കലാഭവനിലെ കലാകാരന്മാരായ കെ പി രഞ്ജീവ് കുമാർ, കലാഭവൻ രാജേഷ്, കലാഭവൻ നവീൻ, അജിത്ത് കോഴിക്കോട്, രാഹുൽ മോഹൻ എന്നിവരാണ് കലാജാഥയിൽ പരിപാടികൾ അവതരിപ്പിച്ചത്. പാമ്പാടി ബസ് സ്റ്റാൻഡ്, കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ്, തിരുനക്കര ഗാന്ധി സ്ക്വയർ, നാഗമ്പടം ബസ് സ്റ്റാൻഡ്, ചെങ്ങളം ഐമനം മെഡിക്കൽ കോളേജ്, ഏറ്റുമാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ്, കുമാരനെല്ലൂർ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ കലാജാഥ പര്യടനം നടത്തി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയത്ത് നടക്കുന്ന അറിവ് പുസ്തകോത്സവത്തിന് തിരക്കേറുന്നു. 100-ലേറെ പ്രസാധകരുടെ പുസ്തകങ്ങളാണ് പുസ്തകോത്സവത്തിലുള്ളത്. കോട്ടയം ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതി സംഘടിപ്പിച്ച അറിവ് പുസ്തകോത്സവം വായന മരിച്ചിട്ടില്ലെന്നതിന്റെ തെളിവായി മാറുന്നു. നാഗമ്പടം ഇൻഡോർ സ്റ്റേഡിയത്തിലെ സാറാ തോമസ് നഗറിലാണ് പുസ്തകോത്സവം നടക്കുന്നത്. 100-ലേറെ പ്രസാധകരെ അണിനിരത്തി ജില്ലയിലെ ഗ്രന്ഥശാലകൾക്കും വായനക്കാർക്കും മികച്ച പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് പുസ്തകോത്സവത്തിലുള്ളത്. നോവൽ സാഹിത്യം, കഥകൾ, കവിതകൾ, ക്രൈം നോവലുകൾ തുടങ്ങിയ പുസ്തകങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ പുസ്തകപ്രേമികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ എല്ലാ ഋതുക്കളുടെയും കവി പുസ്തക പ്രകാശനം നടന്നു. എസ് ഹാരിഷ് പ്രകാശനം നിർവഹിച്ചു. എസ് കലേഷ് ഏറ്റുവാങ്ങി. ഡോക്ടർ അജു കെ നാരായണൻ പുസ്തകം പരിചയപ്പെടുത്തി. കോട്ടയത്ത് നടക്കുന്ന പുസ്തകമേളയിൽ ഇന്ന് പ്രകാശിതമായ പുസ്തകമാണ് എല്ലാ ഋതുക്കളുടെയും കവി എന്ന പുസ്തകം. ഇതിന്റെ എഡിറ്റർ പ്രസിദ്ധ കവിയായ എം ആർ രേണുകുമാറാണ്.
അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ബിനു എം പള്ളിപ്പാടിൻ്റെ കവിതകളെ സംബന്ധിച്ച ചർച്ചയാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. ബിനുവിൻ്റെ മൂന്ന് കവിതാ സമാഹാരങ്ങളാണ് ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളത്. ആദ്യത്തെ കവിതാ സമാഹാരം പാലറ്റ് എന്ന സമാഹാരമാണ്. രണ്ടാമത് അവർ കുഞ്ഞിനെ തൊടുമ്പോൾ എന്ന സമാഹാരം. ബിനുവിൻ്റെ മരണശേഷം പുറത്തിറങ്ങിയ കുഴിക്കുടി എന്ന സമാഹാരം. ഈ മൂന്ന് സമാഹാരങ്ങളിലെയും ചെറുതും വലുതുമായിട്ടുള്ള കവിതകളെ കുറിച്ചുള്ള സൂക്ഷ്മ വിശകലനമാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. ന്യൂസ് ബ്യൂറോ കോട്ടയം. പൂഞ്ഞാർ കുന്നോന്നി റോഡിൽ കടലാടി മറ്റത്ത് സ്കൂട്ടർ യാത്രക്കാരനായ യുവാവിനെ ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയി. അപകടത്തിൽ കുന്നോന്നി വെങ്ങാട്ട് മജേഷിന് ഗുരുതര പരിക്കേറ്റു. ഒരു കാൽ ഒടിഞ്ഞു തൂങ്ങിയ മജേഷിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെ കടലാടി മറ്റത്ത് കരിയാപുരയിടത്തായിരുന്നു അപകടം. ശ്രീ ശിവ പ്രഭാകര സിദ്ധയോഗീശ്വര ഭക്തജന സമിതിയുടെ നേതൃത്വത്തിൽ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര സന്നിധിയിൽ മെയ് 15-16 തീയതികളിൽ മഹാസന്യാസി സംഗമം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗുരുപാദ പൂജ, വേദമന്ത്രജപം, ശ്രീ ശിവ പ്രഭാകര യോഗി ഭക്തസംഗമം, ക്ഷേത്രാധികാരി സംഗമം തുടങ്ങിയവ ഇതിന് അനുബന്ധമായി നടക്കും. ചൊവ്വാഴ്ച രാവിലെയാണ് മഹാസന്യാസി സംഗമം. വാർത്താസമ്മേളനത്തിൽ പ്രവീൺ ശർമ്മ, രാജാറാം എന്നിവർ പങ്കെടുത്തു. ആശ്രമങ്ങൾ, അതായത് മുഖ്യധാരയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ ആശ്രമങ്ങളും ആ ആശ്രമങ്ങളിലെ അധ്യക്ഷന്മാരും ആചാര്യന്മാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓച്ചറ ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിന്റെ മധ്യ കേരളത്തിന്റെ ഏറ്റവും വലിയൊരു ആത്മീയ പ്രഭാവ കേന്ദ്രമാണ് ഓച്ചറ ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ഓച്ചറ ക്ഷേത്രത്തിൽ വെച്ച് ഇന്നേ വരെ നടക്കാത്ത ഒരു കാര്യമാണ് മഹാസന്യാസി സംഗമം. പാമ്പാടി ഗ്രാമപഞ്ചായത്ത് 2022-23 സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയായ മെൻസ്ട്രുവൽ കപ്പിന്റെ വിതരണ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഡാലി റോയിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സന്ധ്യാ രാജേഷ്, ശശികല പി എസ്, ആശാ സണ്ണി, സുനിതാ ദീപു തുടങ്ങിയവർ പങ്കെടുത്തു. പായിപ്പാട് മുസ്ലിം പുത്തൻപള്ളി ഈ മാസം 18 ഉദ്ഘാടനം ചെയ്യും. അഖില കേരള ഖുറാൻ മത്സരം, മതവിജ്ഞാന സദസ്, സൌഹൃദ സംഗമം, സാംസ്കാരിക സമ്മേളനം എന്നിവ ചടങ്ങിന്റെ ഭാഗമായി നടക്കും. വാർത്താസമ്മേളനത്തിൽ ജമാഅത്ത് പ്രസിഡന്റ് ഷാജി അബ്ദുൾ, കനി റാവുത്തർ, സെക്രട്ടറി ടി എ അൻസാരി തുടങ്ങിയവർ പങ്കെടുത്തു. അറിയിപ്പ്. അഖിലേന്ത്യാ അന്തർ സർവകലാശാല കായികമേളയിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ എം ജി സർവകലാശാല മെരിറ്റ് അവാർഡ് നൽകി ആദരിക്കും. സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് സയൻസിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. പരിപാടി 16-ാം തീയതി പകൽ 11:30 അസംബ്ലി ഹാളിൽ വെച്ച് നടക്കും. കോട്ടയം ജില്ലാ കോടതി പരിസരത്ത് സൂക്ഷിച്ചിട്ടുള്ള ഉപയോഗശൂന്യമായ ഫർണിച്ചർ സാമഗ്രികൾ May 24 വൈകിട്ട് 3 ജില്ലാ കോടതി പരിസരത്ത് ലേലം ചെയ്യും. വിശദ വിവരത്തിന് ഫോൺ 0481-256-396. പള്ളിക്കത്തോട് ഗവൺമെന്റ് ഐ ടി ഐയിലെ വയർമാൻ ട്രേഡിൽ ഒഴിവുള്ള തസ്തികയിൽ നിയമനം നടത്തുന്നു. ബന്ധപ്പെട്ട ട്രേഡിൽ ഡിഗ്രി, ഡിപ്ലോമ അല്ലെങ്കിൽ എൻ ടി സിയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും എൻ എസ് സിയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം May 15 രാവിലെ 10:30 ഇന്റർവ്യൂവിന് ഹാജരാകണം. വിശദവിവരത്തിന് ഫോൺ 9446-91-0041. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള ബാങ്കിന്റെ ഐ ടി ഇന്റഗ്രേഷൻ നടപടികൾ May 18 പൂർത്തിയാകുമെന്ന് സഹകരണമന്ത്രി വി എൻ വാസവൻ. സഹായഹസ്തം, സൗര ജ്യോതി വായ്പാ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയത്ത്. കാഞ്ഞിരപ്പള്ളിയിൽ സ്നേഹവീടുകളുടെ താക്കോൽ കൈമാറി. താക്കോൽ നൽകിയത് അഗതിരഹിത കേരളം പദ്ധതിയിൽ പണിത 6 വീടുകളുടെയും കുടുംബശ്രീ നിർമ്മിച്ചു നൽകിയ 4 വീടുകളുടെയും. കർണാടകയിലെ കോൺഗ്രസിന്റെ വിജയം. കോട്ടയത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.